സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. എന്റെ ചിഹ്നം തൊപ്പിയാണ്. നിങ്ങൾക്ക് സൗകര്യമുള്ളവർ തൊപ്പി വോട്ട് ചെയ്യാം. വോട്ട് ചെയ്തില്ലെങ്കിലും എനിക്ക് വിരോധമില്ല, മനസ്സിലായില്ലോ. അഞ്ചാം നമ്പറാണ്, അതുകൊണ്ട് വോട്ട് ചെയ്യണം. നിന്നെയൊക്കെ വീട്ടിൽ എങ്ങനെയാ കാർമ്മന്മാർ പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഇപ്പോഴറിഞ്ഞത്. സ്വല്പം മാന്യത പഠിപ്പിച്ചു വിടുന്ന ഞാൻ ഓർത്തത്. നിനക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടെന്ന് എനിക്കറിയാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ നീ അത് സംസാരിച്ചു തീർക്കണം. ആദ്യം സംസാരിക്കാനാണ് പതിവ്. വർത്തമാനം പറയുന്നു, ആരെ പഠിപ്പിക്കാം? സൗമ്യമായി സംസാരിക്കൂ മാത്തുക്കുട്ടി. പന്ന പന്ന നയം കിടാങ്ങളെ പറയുന്നു. മാത്തുക്കുട്ടി, നിനക്ക് നല്ല വാക്കുകൾ ഉപയോഗിച്ച് സൗമ്യമായി സംസാരിക്കാൻ അറിയില്ലേ? അറിയാം. പിതാക്കന്മാരില്ലാതെ ജനിച്ച പ്രത്യേകത്തെ പുത്രന്മാരെ. അപ്പോ നല്ലവരായി നിങ്ങൾ സൻമനസ്സുള്ളവർ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പറ്റുവച്ച എനിക്ക് വോട്ട് ചെയ്യാം. വേറെ ഇപ്പോ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ലേ. നന്ദി, നമസ്കാരം. മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ പൂഞ്ഞാറിൽ ആര് വിജയിക്കുമെന്നുള്ള ചർച്ചകൾ സജീവമാണ്. ജോർജേട്ടാ, ഈ ചിരിനാളെയും കാണുമോ? നാളെയല്ല, എപ്പോഴും കാണും മനം. ഈ പൂഞ്ഞാർ നിയോളത്തിലെ എന്റെ ജനങ്ങളാ എന്നെ ഉപേക്ഷിക്കല 100%. ദാമോദരൻ സാർ വന്ന് നിന്നെ ഒറ്റാളെ ഓർത്തിട്ടാ നിന്നെ ജയിപ്പിച്ച് ഈ ക്ലബിന്റെ പ്രസിഡന്റ് ആക്കിട്ട് ഞാൻ പോളൂട്ടാ. ഭൂരിപക്ഷം പറയാം, 10,000 മുതൽ 50,000 വരെ ഭൂരിപക്ഷം പറയാം. യു ഡി എഫിന് 68 സീറ്റ് കിട്ടും, എൽ ഡി എഫിന് 70 സീറ്റ് കിട്ടും, ബി ജെ പിക്ക് 1 സീറ്റ് കിട്ടും, 1 സീറ്റ് പി സി ആറിന് കിട്ടും. ഞങ്ങൾ ആലോചിച്ചോളാം ആര് ഭരിക്കണം, അത്രേ ഉള്ളൂ. പി സി ജോർജ് പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ആറന്മുളയിൽ വീണ ജോർജ് ജയം ഉറപ്പിച്ചപ്പോൾ പൂഞ്ഞാറിൽ പി സി ജോർജ് പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ജമ്മു കശ്മീരിലെ കുപ്വാരയിൽ കുഴിബോംബ് പൊട്ടി മലയാളിയായ സുബൈദർ മേജർ. എന്താണ് പറ്റിയത് പറയാമേ? എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് ഈ മൂന്ന് മുന്നണിക്കും എതിരായി ഒറ്റയ്ക്ക് മത്സരിച്ച് എനിക്ക് രണ്ടാം സ്ഥാനം തന്ന പൂഞ്ഞാറിലെ ജനം കൂടെ പ്രത്യേകം നന്ദിയുണ്ട്. ഏത് വാക്ക് ഉപയോഗിച്ച് നന്ദി പറഞ്ഞാലും പോരാ എന്നിരിക്കുന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനായ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു. മുന്നണി സാധ്യതകൾ തേടി പി സി ജോർജും നിലപാട് മാറ്റുകയാണ്. ഇലക്ഷനിൽ തോറ്റെന്റെ ഒരു സന്തോഷടാ. പൂഞ്ഞാറിൽ തോറ്റെങ്കിലും പി സി ജോർജിന് പ്ലാനുകൾ നിരവധിയാണ്. നമ്മൾ ഇപ്പൊ ഒരു ശ്രമം നടത്തി, ഇനി അടുത്ത തവണ നമുക്ക് ഒന്നുകൂടി ശ്രമിക്കാം. കിട്ടുന്നത് വരെ ശ്രമിക്കും. നീ ഇങ്ങനെ കോംപ്ലക്സ് അടിച്ച് വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കേണ്ട ഒരു കാര്യമില്ല. ഞാന് വളരെ ശക്തമായിട്ട് തന്നെ പ്രവർത്തിച്ചു മുമ്പോട്ട് പോകും. കാരണം MLA അല്ലാതെയും പൊതുപ്രവർത്തനം നല്ല രീതിയിൽ നടത്താൻ തെളിയിക്കുക എന്നുള്ളത് ഒരു ആവശ്യമായി മാറിയിരിക്കുക. ഇപ്പം ഒരു പൊതുപ്രവർത്തനം ഇറങ്ങിയ ആളുടെ ആദ്യത്തെ ആഗ്രഹം ഉടനെ MLA ആണെന്ന്. നിനക്ക് ശവരിയാർ വേണോ? ശവരിയാർ പട്ടം, 10 കാശ് മുടക്കണ്ട, കിട്ടാൻ വകുപ്പുണ്ട്. MLA അല്ലാതെ നല്ലവണ്ണം പൊതുപ്രവർത്തനം നടത്താമെന്ന് തെളിയിക്കുക എന്നുള്ളത് അടുത്ത തലമുറയ്ക്ക് മാതൃകയാകാൻ കൂടി ആവശ്യമാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. തന്നെ പോലൊരു കൂട്ടുകാരനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണ്ടോ? താനിങ്ങടെ വന്ന് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോളൂ, എല്ലാം തുറന്നു പറഞ്ഞോളൂ.